സൈബർ ലോകത്ത് തട്ടിപ്പുകൾ കൂടി വരികയാണ്. ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്ന തട്ടിപ്പുകളുടെ എണ്ണം ഏറെയാണ്. ഓൺലൈൻ തട്ടിപ്പിനെക്കുറിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സംശയാസ്പദമായ വാട്സാപ്പ് കോളുകളെക്കുറിച്ചും ബാങ്കിംഗ് വിശദാംശങ്ങൾ പങ്കിടാൻ കബളിപ്പിച്ചേക്കാവുന്ന സന്ദേശങ്ങളെക്കുറിച്ചും ബാങ്ക് അക്കൗണ്ട് ഉടമകൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. SBIയുടെ ഔദ്യോഗിക ട്വിറ്ററിലും മുന്നറിയിപ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉപഭോക്താക്കളെ വാട്സാപ്പ് വഴിയും ലക്ഷ്യമിടുന്നുണ്ടെന്നാണ് അറിയുന്നത്. നിങ്ങളെ വഞ്ചിക്കാൻ സൈബർ കുറ്റവാളികളെ അനുവദിക്കരുത്. ദയവായി അറിഞ്ഞിരിക്കുക, ജാഗ്രത പാലിക്കുക എന്നതാണ് ട്വീറ്റിലെ ഉള്ളടക്കം. ഡിജിറ്റൽ പേയ്മെന്റുകൾ വർദ്ധിച്ചതോടെയാണ് ഓൺലൈൻ ബാങ്കിംഗ് തട്ടിപ്പുകളും കൂടിയത്. ഇപ്പോൾ സൈബർ കുറ്റവാളികൾ വാട്സാപ്പ് കോളുകളും സന്ദേശങ്ങളും വഴി ഉപഭോക്താക്കളെ സമീപിക്കുന്നുണ്ടെന്നാണ് SBI പറയുന്നത്. ലോട്ടറി നേടിയതിനെക്കുറിച്ച് ഉപഭോക്താക്കളെ അറിയിക്കുകയും ഒരു SBI നമ്പറുമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെടുകയും ചെയ്യുക. ഇമെയിൽ, SMS കോൾ, വാട്സാപ്പ് കോൾ വഴി SBI ഒരിക്കലും വ്യക്തിഗത അല്ലെങ്കിൽ അക്കൗണ്ട് നിർദ്ദിഷ്ട വിവരങ്ങൾ ആവശ്യപ്പെടാറില്ല. SBI ലോട്ടറി സ്കീമോ ഉപഭോക്തൃ സമ്മാന ഓഫറുകളോ നൽകുന്നില്ല. അത്തരം കെണികളെ സൂക്ഷിക്കുക. സൈബർ കുറ്റവാളികൾ അക്കൗണ്ട് ഉടമയെ വഴിതെറ്റിക്കാൻ മാത്രമാണ് കാത്തിരിക്കുന്നത്. അത്തരം വ്യാജ കോളർമാരെ വിശ്വസിക്കരുത്. SBI പറയുന്നതിനനുസരിച്ച് ബാങ്കിന്റെ പിഴവ് കാരണം എന്തെങ്കിലും തട്ടിപ്പ് നടന്നാൽ ഉപഭോക്താവിന് മുഴുവൻ നഷ്ടപരിഹാരവും ലഭിക്കും. എന്നാൽ ഉപഭോക്താവിന്റെ അശ്രദ്ധ മൂലമാണ് നഷ്ടം സംഭവിക്കുന്നതെങ്കിൽ അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് പണം തിരികെ ലഭിക്കില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചില തട്ടിപ്പുകാർ ബാങ്കിന്റെ ഔദ്യോഗിക ഇമെയിലിന് സമാനമായ ഇമെയിലുകൾ അയക്കുന്ന ഒരു തട്ടിപ്പിനെക്കുറിച്ച് SBI ഉപഭോക്താക്കളെ അറിയിച്ചിരുന്നു. SBIയുടെ പേരിലും ശൈലിയിലും നിലവിലില്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് വ്യാജ അലേർട്ട് ഇമെയിലുകൾ ഉപഭോക്താക്കൾക്ക് ലഭിച്ചിരുന്നു. അത്തരം ഇമെയിലുകളിൽ ക്ലിക്ക് ചെയ്യുന്നതിൽ നിന്ന് ദയവായി വിട്ടുനിൽക്കുക. ഞങ്ങൾ ഒരിക്കലും അത്തരം മെയിലുകൾ അയക്കുന്നില്ല എന്നായിരുന്നു SBI ട്വീറ്റ് ചെയ്തത്.